ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ. നമ്മളിത് ഉണ്ടാക്കുന്നത് ചൗച്ചവും പരിപ്പും തക്കാളിയും ചേർത്താണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിന്ന് ചൗച്ചവും പരിപ്പും തക്കാളിയും കൂടെ അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ. നമ്മൾ സാധാരണയായിട്ട് വെള്ളരിക്കയും പരിപ്പും തക്കാളിയും കൂടെ കറി വയ്ക്കില്ലേ, അതുപോലെ അതിലും ടേസ്റ്റി ആയിട്ട് നമുക്കിത് വെച്ച് കറി വെക്കാം. അപ്പം ഞാനിവിടെ ഒരു ചൗച്ചവ് എടുത്തിട്ടുണ്ട്. ഇതാദ്യം നമുക്ക് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഒരു ചൗച്ചവ് ഇതാ ഇവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു പിടി മസൂർ ദാലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂരപ്പരിപ്പ് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ചൗച്ചവ് ഇട്ട് കൊടുക്കുകയാണ്. എരിവിന് വേണ്ടി നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വലിയ അല്ലിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പും അതുപോലെ ചവച്ചവും ഒക്കെ വെന്ത് വരണ്ടേ, അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്കിതൊരു രണ്ട് വിസില് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കറിയിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ തക്കാളി നിങ്ങൾക്ക് കുക്കറിൽ ഇതിൻ്റെ കൂടെ വേവിക്കാം, അങ്ങനെയാണെങ്കിൽ നല്ലതുപോലെ ഉടഞ്ഞു പോകും. അതല്ല, ഒന്ന് കടിക്കാൻ കിട്ടേണ്ട പരുവത്തിലാണ് വേണ്ടതെങ്കിൽ പരിപ്പൊക്കെ വെന്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. തക്കാളി നമ്മളിതാ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണ്ടേ. അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ മഷി പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ പരിപ്പിവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ചോട്ടെ, ആ തക്കാളിയൊക്കെ ഒന്ന് കുക്കാവുന്ന സമയം അത്രയും മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള എരിവുണ്ടോ എന്ന് നോക്കാം. അതൊക്കെ ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ യൂസ് ചെയ്യാം. അതുപോലെ ഇതിൽ മുരിങ്ങക്കായ് ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ കുക്കായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് തക്കാളി എടുക്കുകയാണെങ്കിൽ കടിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ജീരകവും തേങ്ങയും നല്ലതുപോലെ അരച്ചെടുക്കണം. ആ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി, ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനല്ലേ നോക്കാം. കണ്ടോ, ചെറുതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്, അതായത് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കടുക് വറുത്തിടാം. നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ഒരു രണ്ടെണ്ണം കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളകൊന്ന് മുരിഞ്ഞു വരട്ടെ. ഇനി നമുക്ക് കടുക് വറുത്തത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി എപ്പോഴും പറയാറുള്ളത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക, അതിനുശേഷം അടച്ചു വെക്കുക.
അപ്പോഴാണ് നമ്മുടെ കറി നല്ല കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ചൗച്ചോ പരിപ്പും തക്കാളിയും ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ചൗച്ചവും പരിപ്പും തക്കാളിയും ചേർത്ത അടിപൊളിയായിട്ടുള്ളൊരു ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.